വേദിയിൽ ഇരിക്കുന്ന ആദരണീയരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം, സലാം. ഇങ്ങനെ ഈ ഒരു പരിപാടിയിൽ വരാനും പങ്കെടുക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഈ പരിപാടിക്ക് വിളിച്ച ആ വിദ്യാർത്ഥി സുഹൃത്ത് പറഞ്ഞത്, കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ സാഹിത്യം, പത്രപ്രവർത്തനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ബന്ധപ്പെടുത്തി സംസാരിച്ചാൽ നന്നായിരുന്നു എന്ന് ആ യുവ സുഹൃത്ത് എന്നോട് പറയുണ്ടായി. അപ്പോ എങ്ങനെയാണ് അതിലേക്ക് കടക്കുക, അല്ലെങ്കിൽ ആ വിഷയം എങ്ങനെ അവതരിപ്പിക്കാം എന്നതിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ചെറിയ തോതിൽ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ മുഹമ്മദ് അസദിൻ്റെ മക്കയിലേക്കുള്ള പാത എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിൽ ഒരിടത്ത് കാണാൻ വേണ്ടി സാധിക്കും, മുഹമ്മദ് അസദ് ഒരു ബദുവുമായിട്ട് സംസാരിക്കുന്ന രംഗമാണത്. അപ്പൊ ഈ ബദുവിനോട് മുഹമ്മദ് അസദ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിക്കാത്തത്? ബദുക്കൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അറേബ്യയിൽ. ഇപ്പോഴും ഞാൻ അങ്ങനത്തെ ബദുക്കളുടെ അവരുടെ അവസാന തലമുറയെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരൊരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കില്ല, അവരവരുടെ ഒട്ടകങ്ങളും ആടുകളും ഒക്കെ ആയിട്ട് മരുഭൂമിയിൽ എവിടെയാണോ ഒരു പച്ചപ്പുള്ളത് അവിടേക്ക് പോകും. അവിടെ പോയി കുറച്ച് ദിവസം അവിടെ താമസിക്കും. ആ മരുഭൂമിയിലെ പച്ചപ്പ് തിന്ന് ഈ ആടും ഒട്ടകവും ഒക്കെ അത് തിന്ന് തീരുന്നതോടുകൂടി അവരടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പൊ അവരുടെ വീട് എന്ന് പറയുന്നത് ഒരു തമ്പാണ്, എപ്പോ വേണമെങ്കിലും അഴിച്ച് അവർക്ക് അവരുടെ കൂടെ വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വീട്. നമ്മളെ പോലെ സ്ഥിരമായി ഉറച്ചു നിൽക്കുന്ന ഒരു വീട് എന്ന സങ്കല്പം ബദുക്കൾക്കില്ല. അപ്പൊ ബദുക്കൾ ഇങ്ങനെ പൊതുവെ നാടോടികളാണ്, അലഞ്ഞു നടക്കുന്ന ആളുകളാണ്. അത് അപ്പോൾ മുഹമ്മദ് അസദ് അവരോട് ചോദിക്കും, അയാളോട് ചോദിക്കും, ആ ബദുവിനോട് ചോദിക്കും, ഇങ്ങനെ അലഞ്ഞു നടക്കാതെ എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊരു വീട് വെച്ച് അവിടെ താമസിച്ച് കുട്ടികളുടെ കാര്യവും കുടുംബത്തിൻ്റെ കാര്യമൊക്കെ നോക്കി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചുകൂടെ എന്ന് ഈ ബദുവിനോട് മുഹമ്മദ് അസദ് ചോദിക്കും. അപ്പോൾ ഈ ബദു നൽകുന്ന ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, അതായത് വെള്ളം ഒലിക്കുന്ന വെള്ളത്തിന് ശുദ്ധിയുള്ളൂ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് ശുദ്ധിയില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് ചളി ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കെട്ടിക്കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളിങ്ങനെ ഒലിച്ചു നടക്കാൻ, അലഞ്ഞു നടക്കാൻ, അങ്ങനെ ശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് മുഹമ്മദ് അസദിനോട് ഈ ബദു പറയുകയാണ്. അപ്പോ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അത് ഖുർആനിലും ഹദീസിലും ഒക്കെ ഉണ്ട്, നിങ്ങൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ സഞ്ചരിക്കണം എന്ന ആശയം ഖുർആൻ തന്നെ ഉള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഒരു അറിവിന് വേണ്ടി, അനുഭവങ്ങൾക്ക് വേണ്ടിയൊക്കെ മനുഷ്യൻ അലഞ്ഞു നടക്കുന്നതിൻ്റെ ഒരു ചരിത്രമാണ് ആ ബദു വളരെ കുറച്ച് വാക്കുകളിലൂടെ, കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന സങ്കല്പത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ പുസ്തകത്തിനകത്ത് മക്കയിലേക്ക് വരുന്ന മുഹമ്മദ് അസദ് എന്ന് പറയുന്ന, ആദ്യം ജൂതനായിരുന്നു, പിന്നീട് മക്ക ലക്ഷ്യമാക്കി യാത്ര ചെയ്ത് വന്ന് വരുന്ന, പിന്നീട് മുഹമ്മദ് അസദായി മാറുന്ന ഒരാളുടെ ജീവിതകഥയും യാത്രാനുഭവവും കൂടി ചേർന്ന ഒരു പുസ്തകമാണത്. അപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം, ഇപ്പൊ മലയാള സാഹിത്യ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്ന് പറയുന്നത് ഇന്ദുലേഖ അല്ലെങ്കിൽ കുന്തലത, ഇങ്ങനെയുള്ള പേരുകൾ നമുക്ക് കാണാം. പക്ഷെ അതിനു മുമ്പ് അത് പൂർണ്ണമായും ഒരു സ്വതന്ത്ര നോവൽ അല്ലെങ്കിലും
മലയാളത്തിൽ ശരിക്കും ഒരു നോവൽ എന്ന് വിളിക്കാവുന്ന രീതിയിൽ എഴുതപ്പെടുന്ന ആദ്യ കൃതി നാലകത്ത് കുഞ്ഞി മൊയ്തീൻ കുട്ടിയുടെ ചാർ ദർവേഷ് എന്ന് പറയുന്ന നോവലാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്തലതയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോവലുകളെ പോലെ ഒരു സ്വതന്ത്രമായ ഒരു കഥയല്ല, അതൊരു പേർഷ്യൻ കഥ സ്വീകരിച്ചിട്ട് ഈ നാലകത്ത് കുഞ്ഞു മൊയ്തീൻ കുട്ടി എഴുതുന്ന നോവലാണ്. പക്ഷെ ആ നോവൽ നമ്മൾ ഇന്ന് നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ പറയുന്ന ആദ്യത്തെ നോവൽ എന്ന് പറയുന്ന നോവലിന് മുമ്പേ വന്നിട്ടുള്ളതാണ്. 1901 ആ നോവൽ അറബി മലയാള ലിപിയിൽ അച്ചടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇങ്ങനെ, അതല്ലെങ്കിൽ ഇപ്പോൾ ഖുറാനിലെ ജന്തുകഥകൾ എന്ന് പറയുന്ന പുസ്തകം ഒരു ഇറാൻ ഈജിപ്ഷ്യൻ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ളതാണ്. ഖുറാനിൽ നിന്നുള്ള ജന്തുകഥകൾ, ജന്തുക്കൾ വരുന്ന അത്തരം സന്ദർഭങ്ങൾ ഉപയോഗിച്ച് ജന്തുകഥകളുടെ ഒരു കഥാസമാഹാരം നമുക്ക് കാണാം. അപ്പൊ ഇസ്ലാമിൻ്റെയും മുസ്ലിം സംസ്കാരത്തിൻ്റെയും ഉറവിടങ്ങളിൽ നിന്ന് എന്തെല്ലാം തരം സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിന് മലബാർ ഒരു വലിയ ഉദാഹരണമാണ്. മലബാറിൽ അത്തരത്തിലുള്ള സാഹിത്യത്തിൻ്റെ ഒരു വലിയ പരമ്പര തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് പലതരത്തിലുള്ള വഴികളിലൂടെ, അറബി മലയാളത്തിൻ്റെ വഴികളിലൂടെ, അറബി ഭാഷയുടെ മാത്രം വഴിയിലൂടെ, പിന്നീട് തീർച്ചയായിട്ടും മലയാളത്തിൻ്റെയും വഴിയിലൂടെ ഒക്കെ വരുന്ന നിരവധിയായ കൈവഴികളിലൂടെ വന്നു ചേർന്നിട്ടുള്ള ഒരു വലിയ സാഹിത്യ സ്വരൂപം എന്ന് വിളിക്കാവുന്ന ഒരു കാര്യം മലബാറിലുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഒരു പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തോട് എങ്ങനെ സംവദിക്കാം, ഇന്ന് നാം ജീവിക്കുന്ന ഈ സമൂഹത്തിനോട് നമുക്ക് എന്തൊക്കെ പറയാനുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ആ ഒരു പിന്നെ അടിസ്ഥാനപരമായ ആ കാഴ്ചപ്പാടുകളിലേക്ക് എത്തുവാനുള്ള വലിയ ഒരു സാഹിത്യ പാരമ്പര്യം മലബാറിൽ, മലപ്പുറം ജില്ലയിലൊക്കെ നിലനിൽക്കണം. ഇപ്പൊ പടപ്പാട്ടുകൾ, മാലപ്പാട്ടുകൾ, ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇത് പലതും ഇപ്പൊ ഈ അറബി മലയാളം എന്ന് പറയുന്നത് പോലെ അറബി തമിഴ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ നമ്മൾ അറബി മലയാളം എന്ന് പറയുന്ന പോലെ തന്നെ അറബി തമിഴുണ്ട്. ഇങ്ങനെ ഈ അറബി ലിപി ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ഭാഷ എഴുതുന്ന രീതി നിലനിൽക്കുന്നുണ്ട്. അത് മറ്റു പല ഭാഷകളിലും അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ ഈ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, അത് ഉപയോഗിച്ചുകൊണ്ട് ഈ കാലത്ത് നമുക്ക് എങ്ങനെ സാഹിത്യം അല്ലെങ്കിൽ സാഹിത്യ രചന സാധ്യമാക്കാം, ഈ ഒരു പാരമ്പര്യത്തെ ഉപയോഗപ്പെടുത്തി തന്നെ ആ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അത് സാഹിത്യപരമായ കാര്യങ്ങളുണ്ട്, മതപരമായ കാര്യങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ കാര്യങ്ങളുണ്ട്, സാമൂഹ്യപരമായ കാര്യങ്ങളുണ്ട്. ഇതിനെയെല്ലാം അങ്ങേയറ്റം ഒരു ബഹുത്വം നിലനിൽക്കുന്ന നിരവധിയായ മതങ്ങളും നിരവധിയായ വിശ്വാസങ്ങളും നിരവധിയായ പ്രത്യയശാസ്ത്രങ്ങളും നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ പാരമ്പര്യത്തിൽ നിന്നുള്ള അറിവിനെ, അവരുടെ പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിരവധിയായ സംഗതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ഈ ഇന്നത്തെ ഈ സമൂഹത്തോട് സംവദിക്കാൻ കഴിയും, അതാണ് എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട. അതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അത് പണ്ട് കാലത്ത് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പൊ പണ്ടൊക്കെ ഒരു സ്കൂളിൽ എത്ര മാഷന്മാരുണ്ട് എന്ന് നമ്മൾ അവിടെ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മാഷോട് നിങ്ങളെ സ്കൂളിൽ എത്ര അധ്യാപകരുണ്ട് എന്ന് ചോദിച്ചാല് അയാള് പറയും ഞങ്ങളെ സ്കൂളില് 25 മാഷന്മാരും പിന്നെ ഒരു അറബി മാഷും ഉണ്ട് എന്ന് പറയും. ഈ അറബി മാഷ ഗണത്തിൽപ്പെടാത്ത ഒരാളായിട്ടാ പറയുക. അല്ലെങ്കിൽ ഒരു ഉറുദു മാഷ് ഉണ്ടാവും, ഞങ്ങൾ 25 മാഷന്മാരുണ്ട് പിന്നെ ഒരു ഉറുദു മാഷുണ്ട്. ഈ ഉറുദു മാഷ് പുറത്താണ്, ഈ അറബി മാഷും പുറത്താണ്.
അതിൽ നിന്ന് മാറി. അത് നിങ്ങൾക്ക് അത് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ തമാശ പോലെ പറയുന്ന ഈ കാര്യം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ അന്ന് മുതൽ ആലോചിക്കാറുണ്ട്, ഈ അറബി പഠിപ്പിക്കുന്ന ആളുകൾക്ക് എന്താണ് തകരാറ്, അല്ലെങ്കിൽ ഉറുദു പഠിപ്പിക്കുന്ന ആളുകൾക്ക് എന്താണ് തകരാറ്, അവരെന്താണ് ഈ കൂട്ടത്തിൽ പെടുത്താത്തത് എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ചും മലബാറിന്റെ ഒരു സാഹചര്യം എടുക്കുമ്പോൾ, മലബാറിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷ അറബിയാണ് എന്നുള്ളതാണ്. ഇന്ന് ചരിത്രത്തിലെ പുതിയ രേഖകളായി, അല്ലെങ്കിൽ മലബാർ ചരിത്രത്തെക്കുറിച്ച് വരുന്ന പല കാര്യങ്ങളും ആളുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അറബി ഭാഷയിൽ നിന്നാണ്. നമ്മുടെ നാട്ടില് ഏറ്റവും വളരെ വലിയ ഒരു ചരിത്രകാരനാണ് എം ജി എസ് നാരായണൻ എന്ന് പറയുന്ന ആള്. ഇപ്പോൾ എം ജി എസ് നാരായണൻ, അത് നല്ല പ്രായമായി, കുറച്ച് സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എം ജി എസ് നാരായണൻ ആണ് ആദ്യമായിട്ട് കോഴിക്കോട് മുച്ചുന്തി പള്ളിയിലെ, ആ മുച്ചുന്തി പള്ളിയിൽ ഒരു ശിലാലിഖിതമുണ്ട്. അവിടെ ആ പള്ളി ആരാണ് ഉണ്ടാക്കിയത്, ഏത് കാലത്താണ് ഉണ്ടാക്കിയത്, ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള, അറബിയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ശിലാലിഖിതമുണ്ട്. അപ്പോൾ എം ജി എസ് നാരായണൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. അപ്പം അത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് അറബി വായിക്കാൻ അറിയില്ല. അപ്പം അദ്ദേഹം ചെയ്യുന്നത്, അറബി അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുപോയിട്ട് ഇത് തർജ്ജമ ചെയ്യിക്കുകയാണ്, വിവർത്തനം ചെയ്യാണ്, എന്താണ് ഈ ശിലാലിഖിതത്തിൽ എഴുതിയിട്ടുള്ളത് എന്ന് തർജ്ജമ ചെയ്യിക്കുക. അപ്പോൾ തർജ്ജമ ചെയ്ത ആള് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അത് എം ജി എസ് നാരായണൻ തൻ്റെ പുസ്തകത്തിൽ എഴുതി. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്നിപ്പോൾ നിങ്ങളൊക്കെ ഇരിക്കുന്നത് പോലെ ഒരു അറബി കോളേജിൽ പഠിച്ച്, പിന്നീട് ജെ എൻ യുവിൽ എം എ പഠിക്കാൻ പോയി, പിന്നെ നെതർലാൻഡ്സിൽ അവിടുത്തെ ലെയ്ഡൻ എന്ന് പറയുന്ന വളരെ ലോകപ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയിൽ ചരിത്രത്തിൽ പി എച്ച് ഡി ചെയ്ത് ഒരാൾ, അയാൾ ഈ മലപ്പുറം ജില്ലക്കാരനാണ്. അപ്പോൾ അങ്ങനെ അയാൾ ഡോക്ടർ മെഹമ്മൂദ് കൂരിയ എന്നാണ് അയാളെ പേര്. അപ്പോൾ ഈ മെഹമ്മൂദ് കൂരിയക്ക് ഒരിക്കൽ തോന്നുകയാണ് ഈ മുച്ചുന്തി പള്ളിയിൽ, കാരണം മെഹമ്മൂദ് കൂരിയ അറബി പഠിച്ചിട്ടുള്ള ആളാണ്, അയാൾക്ക് അറബി നിങ്ങളെയൊക്കെ പോലെ തന്നെ അറബി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ പിന്നെ ഇതൊന്ന് വായിച്ചു നോക്കാം, ഈ മുച്ചുന്തി പള്ളിയിൽ എഴുതിയെന്ന് പറയുന്ന ഈ കാര്യം എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം എന്ന് വിചാരിച്ച്, ഇനി തൻ്റെ അറബിയിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഈ ഇത്തരത്തിലുള്ള ശിലാലിഖിതങ്ങൾ വായിക്കുന്നതിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആഫ്രിക്കക്കാരൻ, ആഫ്രിക്കൻ ചരിത്രകാരൻ, സ്വാഹിലി ഭാഷയൊക്കെ അറിയുന്ന, അറബിയും സ്വാഹിലിയും ഒക്കെ തമ്മിലുള്ള, അറബിയിൽ നിന്നുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അറബി തന്നെ ഉണ്ടായിട്ടുള്ള, അതിനു മുമ്പുള്ള ഭാഷകളിലൊക്കെ കുറച്ച് നല്ല പരിജ്ഞാനമുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ഈ പള്ളിയിലെ ശിലാലിഖിതം വായിപ്പിക്കുകയാണ്. അപ്പോൾ വായിപ്പിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, എം ജി എസ് നാരായണൻ എന്ന നമ്മുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള, കേരള ചരിത്ര പഠനത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന, അതിൽ യാതൊരു സംശയമില്ല, അദ്ദേഹം അത് തന്നെയാണ്, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ പള്ളിയിലെ ശിലാലിഖിതം അദ്ദേഹം വായിച്ചത് തെറ്റായിട്ടാണ്. കാരണം അദ്ദേഹത്തിന് അറബി വിവർത്തനം ചെയ്തു കൊടുത്ത ആൾക്ക് വന്ന തെറ്റോ എന്തെങ്കിലും ആയിരിക്കും. ഏതായാലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉള്ളതല്ല ആ പള്ളിയുടെ ശിലാലിഖിതത്തിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്, മലബാർ ചരിത്രത്തിൽ, അത് മുസ്ലിം ചരിത്രം എന്നല്ല, മുച്ചുന്തി പള്ളി എന്ന് പറയുന്നത് മലബാറിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ചരിത്രത്തിൽ വരുന്നൊരു കാര്യമാണ്. അവിടെ അറബിയിൽ എഴുതി വെച്ചൊരു കാര്യം ആദ്യം വായിച്ച് രേഖപ്പെടുത്തിയത് തെറ്റാണെന്ന് വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു യുവചരിത്രകാരൻ കണ്ടെത്തുകയാണ്. ആ കണ്ടെത്തുന്ന യുവചരിത്രകാരൻ്റെ ഒരു, അയാൾക്ക് ഇംഗ്ലീഷ് ഭാഷ അറിയാം, അയാൾക്ക് മലയാളം അറിയാം, അതിനേക്കാളും ഒക്കെ വലുതായിട്ട് അയാൾക്ക് അറബി ഭാഷ അറിയാം എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അദ്ദേഹം അത് തിരുത്തി. എം ജി എസ് അതിൽ വളരെ ക്ഷുഭിതനാവുകയൊക്കെ ഉണ്ടായി. അതൊക്കെ വേറൊരു കഥയാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇന്ന് ഈ പഠിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന അറബി, തീർച്ചയായിട്ടും അത് മതപഠനത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന അറബി ഭാഷ അറിവും ജ്ഞാനവുമാണ്. പക്ഷേ അത് ഇന്ന് നമ്മുടെ കേരള ചരിത്രത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലബാർ ചരിത്രത്തിലെ നിരവധിയായ രേഖകൾ വായിക്കാൻ അറബി ഭാഷയിലുള്ള അങ്ങേയറ്റത്തെ അറിവ് ആവശ്യമാണ്. കാരണം നമ്മളിത് വായിക്കുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഈ മുച്ചുന്തി പള്ളിയിലെ അറബി എന്ന് പറയുന്നത് 18-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലോ എഴുതിയ ഒരു അറബി ലിഖിതമാണ്.
ആ കാലത്തെ അറബിയും ഇന്നത്തെ അറബിയും തമ്മിൽ മാറ്റമുണ്ട്. 50 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന മലയാളമല്ല നമ്മളിപ്പോൾ പറയണം. അതിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. വാക്കുകൾക്ക് മാറ്റങ്ങളുണ്ട്, പ്രയോഗങ്ങൾക്ക് മാറ്റങ്ങളുണ്ട്, ആ പ്രയോഗത്തിൻ്റെ അർത്ഥങ്ങൾക്കൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അറബി ഭാഷയ്ക്കും ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഭാഷകൾക്കും എന്ന പോലെ അറബി ഭാഷയ്ക്കും കാലം ചെല്ലുമ്പോൾ പല വാക്കുകൾ അതിൽ നിന്ന് പോവുകയും ചില പുതിയ വാക്കുകൾ വരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ മാറ്റങ്ങളുടെ എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ചരിത്രത്തിലേക്ക് നമ്മളുടെ പാരമ്പര്യത്തിലേക്ക് നോക്കുവാൻ ഏറ്റവും ശക്തമായ ഒരു ഭാഷ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന ഭാഷ പഠിക്കുന്നതിന് ഖുറാനും ഹദീസും ഒക്കെ മനസ്സിലാക്കാൻ തീർച്ചയായും ആ ഭാഷ വേണം, അത് വ്യാഖ്യാനിക്കാൻ ആ ഭാഷ വേണം. പള്ളികളിലോ മത അനുബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ അത് ആ തരത്തിൽ ആവശ്യമുണ്ട്. പക്ഷെ അതിനോടൊപ്പം ഏറ്റവും പുതിയ കാലത്ത് പ്രത്യേകിച്ചും കേരള ചരിത്രത്തിൻ്റെ, മലബാർ ചരിത്രത്തിൻ്റെ പല കാര്യങ്ങളും വായിക്കാൻ വേണ്ടി, ഇപ്പോൾ സെബാസ്റ്റ്യൻ പ്രാങ്കെ എന്ന് പറയുന്ന വളരെ ലോകപ്രശസ്തനായ ഒരു ചരിത്രകാരനാണ് അയാൾ. അയാൾ നമ്മളെ മലബാറിനെ കുറിച്ച് വന്ന്, മലബാറിൽ ഇസ്ലാം വന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പേര് മൺസൂൺ ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അതിപ്പോൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യൻ പ്രാങ്കെ പോലെ ഒരാൾ ചെയ്യുന്നത് ആദ്യം അറബി പഠിച്ചിട്ടാണ് അയാൾ മലബാറിലെ ഈ ഇസ്ലാം കണക്ഷൻ പഠിക്കാൻ വേണ്ടി വരുന്നത്. നമ്മളെ ഇവിടുത്തെ ചരിത്രകാരന്മാർക്ക് പലപ്പോഴും അത് സാധിക്കുന്നില്ല. അവർ പലരും അങ്ങനെ അറബി പഠിച്ചിട്ടുള്ളവരല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും വിവർത്തനത്തിൽ, വിവർത്തനങ്ങളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് അവർ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏതൊരാളെ എടുത്താലും നമ്മൾ പഠിക്കുന്ന കാലത്ത്, അത് എവിടെ പഠിക്കുക, അത് ദർസിൽ പഠിക്കുകയായിരിക്കും, അറബി കോളേജിൽ പഠിക്കുകയായിരിക്കും, മറ്റ് സാധാരണ ആർട്ട് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുകയായിരിക്കും, എവിടെ നമ്മൾ പഠിക്കുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സജീവമായ കാലമാണത്. കാരണം നമ്മുടെ വീട്ടുകാർ നമുക്ക് പല നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, എങ്കിലും വീട്ടുകാർ അവരെ കൊണ്ട് കഴിയുന്ന പോലെ സഹായിച്ച്, സ്ഥാപനങ്ങൾ സഹായിച്ച്, സംഘടനകൾ സഹായിച്ചൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലമാണ് ജീവിതത്തിലെ ഏറ്റവും സ്വതന്ത്രമായ കാലം. അന്ന് ആ കാലത്ത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ് പിൽക്കാലത്ത് നമ്മൾ അതിനെ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഈ അറബി പഠിക്കുന്നതിനെ, നിങ്ങൾ പഠിക്കുന്ന അറബി ഭാഷ നിങ്ങൾ പഠിക്കുന്നതിനെ, നാളെ നിങ്ങൾക്ക് ചരിത്ര രേഖകൾ പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ വളർത്തിയെടുക്കണം. അങ്ങനെ വളർത്തിയെടുക്കുമ്പോഴാണ് ഇന്ന് ഉത്തരമില്ലാതെ കിടക്കുന്ന നിരവധിയായ ചരിത്ര സത്യങ്ങൾക്ക്, സത്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ പോലും കഴിയൂ എന്നതാണ് വസ്തുത. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആയിരിക്കണം അറബി കോളേജിൽ. അതായത് പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ 25 മാഷും പിന്നെ ഒരു അറബി മാഷും എന്ന് പറഞ്ഞിരുന്ന കാലത്തുള്ള അപകർഷതാ ബോധത്തിലല്ല അറബി ഭാഷ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഇനി മുതൽ പ്രവർത്തിക്കേണ്ടത്. കാരണം ഈ നിങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എവിടെ നോക്കുകയാണെങ്കിലും ചരിത്രത്തിലുള്ള പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുന്ന മേഖലയിൽ നടക്കുന്ന മുഴുവൻ പഠനങ്ങളുടെയും അടിസ്ഥാന ഭാഷ അറബിയാണ്. ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ലോകത്ത് പല വലിയ വലിയ ചരിത്ര പണ്ഡിതർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച്. അവർക്കൊക്കെ അവരാദ്യം ചെയ്യുന്നത്, നമ്മൾ അവരെ പലരെയും സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയാവുന്ന കാര്യം, ഇവരൊക്കെ ഹിസ്റ്ററിയിലൊക്കെ വലിയ തലത്തിലെത്തിയിട്ട് ഇവർ പിന്നെ ചെയ്യണം എന്താ വെച്ചാൽ കെയ്റോയിലോ ഈജിപ്തിൽ പോയിട്ട് അല്ലാസറിൽ പോയിട്ട് ചേരുകയാണ്. അല്ലാസറിൽ ചേർന്നിട്ട് ആദ്യം അറബി പഠിക്കുകയാണ്, 2 കൊല്ലത്തെ കോഴ്സ് 3 കൊല്ലത്തെ കോഴ്സ് അലിഫ് മുതൽ പഠിക്കുകയാണ് ഇവർ. എന്നിട്ടാണ് അവർ ഈ ഇന്തോനേഷ്യൻ പഠനത്തിലേക്ക് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ അലിഫും കാര്യങ്ങളൊക്കെ അതും അതിലപ്പുറമൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ആത്മവിശ്വാസത്തോടു കൂടി യഥാർത്ഥ ചരിത്രം, നിങ്ങളതിനെ വളച്ചൊടിക്കാനും തിരിച്ചൊടിക്കാനൊന്നും പോണ്ട, നിങ്ങളുടെ മുന്നിൽ വരുന്ന രേഖകൾ വെച്ച് വായിച്ച് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അത് അവതരിപ്പിക്കുന്ന, അതിന് കഴിവുള്ള ഒരു ചരിത്രകാരന്മാരുടെയും എഴുത്തുകാരുടെയും ഒക്കെ ഒരു നിര ഇത്തരം അറബി കോളേജുകളിൽ നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ലോകത്തിൻ്റെ മറ്റ് പല ഭാഗത്തും ഇന്ന് ഈ വലിയ ചരിത്രകാരന്മാരും വലിയ എഴുത്തുകാരുമായി വരുന്നവരുടെ ഒക്കെ അടിത്തറ ഈ അറബി ഭാഷ പഠിച്ചിട്ടുള്ളതിൽ നിന്നാണ്. അപ്പം ഈ കാര്യങ്ങൾ
ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഭാഷ പഠിക്കുന്നത്, ഭാഷ അവതരിപ്പിക്കുന്നത്, നമ്മൾ ഒരു ഒരു കഥ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു കവിത എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാട്ട് എഴുതുമ്പോൾ, ഇപ്പോൾ നബിയെക്കുറിച്ചുള്ള ഒരു പാട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ചടങ്ങുകൾക്കൊക്കെ വേണ്ടി എഴുതുമ്പോൾ ഒക്കെ എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മളെയും നമ്മൾ ഇടപെട്ട് കൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 കാര്യം, നമ്മളിപ്പം ബുക്കാരി കോളേജിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ അവർ മധുരയിൽ പോകണ്ട് എന്ന് പറഞ്ഞു എന്നോട്. ഇപ്പം ഞാനൊക്കെ ഈ ഇടയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ടായിരിക്കും അവരെന്നോട് ചോദിച്ചു ഞങ്ങൾ എന്തൊക്കെയാണ് അവിടെ പോയിട്ട് നിർബന്ധമായിട്ട് കാണേണ്ടത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പല കാര്യങ്ങളുണ്ട്. സാധാരണ ആളുകൾ മധുര മീനാക്ഷി ക്ഷേത്രം കാണും, അതെന്തായാലും നിങ്ങളും കാണണം. അവിടെ ഒരു ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ജൈന ക്ഷേത്രമുണ്ട്, അത് പോയി കാണണം. അത് കഴിഞ്ഞ് ഈ സംഘകാലം എന്ന് പറയുന്ന ഒരു വലിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രകാലമുണ്ട്, അത് അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി അവിടെ ഖനനം ഉത്ഖനനം ഒരു ഭൂമി കുഴിച്ചിട്ട് പല സാധനങ്ങളും കണ്ടെത്തുന്ന ഒരു സ്ഥലമുണ്ട്, അത് പോയി കാണണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ മാബർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, മാബർ അഥവാ മധുര ഈ രണ്ടുമായിട്ട് പറയുന്ന ഒരു സംഗതി. എന്താ വെച്ചാൽ ഒരു സുൽത്താൻ ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ട് പോന്നിട്ട് അദ്ദേഹം മധുര കേന്ദ്രീകരിച്ച് ഭരിക്കുകയാണ് 4 വർഷക്കാലം, ചെറിയ കാലയളവാണ്. അപ്പം ആ മാബർ ചരിത്രത്തിലേക്ക് പോകുമ്പോഴാണ് ഈ മാബറിൻ്റെ രേഖകൾ പലതും, കുറേ രേഖകൾ പേർഷ്യനിലാണ്, കുറേ രേഖകൾ അറബിയിലാണ്, കുറേ രേഖകൾ ഉറുദുവിലാണ്. അപ്പോഴാണ് അങ്ങനെ പോകുമ്പോൾ അവിടെ ഉറുദു അറബിയും ഉറുദു അറിയാവുന്ന ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, അത് അറിയാത്തവർക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുമില്ല. അവിടെ ഇപ്പോൾ ഇബ്രാഹിം ബാദുഷയുടെ ദർഗയുണ്ട്. ആരാണ് ഇബ്രാഹിം ബാദുഷ, എങ്ങനെയാണ് ആ ദർഗ അവിടെ വന്നത്? അപ്പം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ, ഞാനീ പറഞ്ഞപ്പോൾ മധുര ഒരു ഉദാഹരണമാണ്, അവിടെ മധുര മീനാക്ഷിയുണ്ട്, അവിടെ ജൈന ക്ഷേത്രമുണ്ട്, അവിടെ ഈ ഈ പറഞ്ഞ ചരിത്ര സ്ഥലമുണ്ട്. അതിനോടൊപ്പം അവിടെ കുറച്ച് ദൂരെ മധുര നഗരത്തിൽ നിന്ന് വിട്ട് ഇബ്രാഹിം ബാദുഷയുടെ ദർഗയുമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഒരു സംസ്കാരത്തിനകത്താണ് നമ്മൾ മലയാളികൾ ഇന്ത്യക്കാർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതില്ല, അങ്ങനെ ഒന്നുമില്ല, അല്ലാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. കാരണം ഈ പൊതുസമൂഹത്തിൽ നിന്ന്, ഈ ബഹുത്വത്തിൽ നിന്ന്, ഈ പ്ലൂരലായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് ജീവിക്കേണ്ടവരല്ല ആരും തന്നെ. അപ്പോൾ ഇവിടെ വലിയൊരു തർക്കം, ഇപ്പോൾ ഹിജാബിനെ കുറിച്ചുള്ള തർക്കം നടക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ ഹിജാബ് ധരിക്കേണ്ടതിനെക്കുറിച്ച്, നിക്കാബ് ധരിക്കേണ്ടതിനെക്കുറിച്ച്, പർദ്ദ ധരിക്കേണ്ടതിനെക്കുറിച്ചൊക്കെ മതത്തിൻ്റെ പലതരം വ്യാഖ്യാനങ്ങളുണ്ട്, പലരും അതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാനതിലേക്കൊന്നും പോകുന്നില്ല. ഞാനത് നോക്കിക്കാണുന്നത് ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഒരാൾക്ക് ഹിജാബ് ധരിക്കാൻ, നിക്കാബ് ധരിക്കാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടോ ഇല്ലയോ, അതാണ് ഒരു ഇന്ത്യൻ പൗരൻ നോക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതവിശ്വാസവുമായി മുന്നോട്ട് പോകാം, നിങ്ങൾ എന്ത് മതം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതവുമായിട്ട് മുന്നോട്ട് പോകാം, നിങ്ങൾ മതം വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ജീവിക്കാം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഒരാൾക്ക് നിക്കാബ് ധരിക്കുവാനും ഹിജാബ് ധരിക്കുവാനും പർദ്ദ ധരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വാദിക്കേണ്ടത്. ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന്, ഇന്ത്യൻ പൗരിക്ക് നൽകിയിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു +2 ക്ലാസ് മുതൽ നമ്മൾ പഠിക്കേണ്ട നമ്മുടെ എല്ലാ സിലബസിലും, അത് എല്ലാത്തരം കോളേജുകളിലും എല്ലാത്തരം വിദ്യാഭ്യാസ സംവിധാനത്തിലും നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് ഈ വസ്ത്രം ധരിക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് തലയ്ക്കെട്ട് പാടുണ്ടോ? നിങ്ങൾക്ക് തൊപ്പി പാടുണ്ടോ? നിങ്ങൾക്ക് പിന്നെ താടി വളർത്താൻ പാടുണ്ടോ? കാരണം നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്നാല് ദിഗംബര സന്യാസിമാരെ കാണുന്നത് ഒരു വസ്ത്രവും ഇല്ല അവർക്ക്, ഒരു നൂൽബന്ധമില്ലാത്ത ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ള വലിയ ഈ കുംഭമേളകൾക്കൊക്കെ പോയി, ഞാൻ ഒരു തവണ കുംഭമേള കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ കുംഭമേളയിൽ ദിഗംബര സന്യാസികൾ ആയിരക്കണക്കിന്, ഒരുപക്ഷെ 10,000-ത്തോളമൊക്കെ വരുന്ന ദിഗംബര സന്യാസികൾ പോകുന്നത് നമുക്ക് കാണാം. ഒരു വസ്ത്രവും ഇല്ല അവർക്ക്.
അങ്ങനെ നടക്കാനും ഇന്ത്യൻ ഭരണഘടന അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അവരുടെ മതത്തിന്റെ വിശ്വാസമാണ് അത്. എല്ലായിടത്തും പറ്റുമോ? പബ്ലിക് ആ ഒരു സ്ഥലത്ത് അവർക്ക് അങ്ങനെ പോകാം. ഹിമാലയത്തിൽ പോയാൽ അങ്ങനത്തെ സന്യാസിമാരെ നമുക്ക് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല. ഈ മതവിശ്വാസത്തിൻ്റെതായിട്ടുള്ള മതം നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് ഭരണഘടന പറയുന്നുണ്ടെങ്കിൽ ആ മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ, വസ്ത്രം, ഭക്ഷണം, ഇപ്പോൾ ഭക്ഷണം ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും എല്ലാ ഭക്ഷണവും കഴിക്കുന്നില്ലല്ലോ. അങ്ങനെയാണല്ലോ ഈ ഹലാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിനകത്ത് അടിസ്ഥാനപരമായി പഠിപ്പിക്കേണ്ട ഒരു പുസ്തകം ഭരണഘടനയാണ്. നമ്മൾ പല ആളുകളും, മിക്ക ആളുകളും ഈ ഭരണഘടന വായിച്ചിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളിപ്പം ഓരോ പ്രായത്തിലായിരിക്കും അത് വായിക്കുക. എല്ലായ്പ്പോഴും ഭരണഘടനയുടെ എല്ലാ ഭാഗവും എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ തെരുവ് പ്രസംഗത്തിൽ മാത്രം അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഭരണഘടന എന്ന് പറയുന്നത് ഒരു പുസ്തകമാണ്, അത് മനസ്സിലാക്കണം. അതൊരു പുസ്തക രൂപത്തിൽ ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലെന്താണ് പറയുന്നത്? അത് നമുക്ക് അതിനുള്ള അവകാശമുണ്ടോ? ഒരു ഇന്ത്യൻ ഇന്ത്യയിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഹിജാബിൻ്റെ ചർച്ചയാവട്ടെ, അത്തരത്തിലുള്ള മതവിശ്വാസ സ്വാതന്ത്ര്യവുമായിട്ടുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടാണ് നടത്തേണ്ടത്. കാരണം ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന അതിനുള്ള സ്വാതന്ത്ര്യം അതിലെ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട്, പൗരികൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അതല്ലാതെ ഇതിനെയെല്ലാം എത്രയോ കാലമായി നമ്മൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ തർക്കിച്ചു കൊണ്ടിരിക്കുകയല്ല ഇന്ത്യയിലെ. കാരണം ഈ ഇന്ന് നാം ജീവിക്കുന്ന ഈ രാജ്യം അതിൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽ അതിമാരകമായ രീതിയിലുള്ള ഒരു തകർച്ചയെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ആ തരത്തിലേക്കുള്ള ഒരു 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 ഫാസിസ്റ്റ് കുതിച്ചു കയറ്റത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ന് ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യക്കാരെയും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏറ്റവും പുതിയ ഒരു അഭിമുഖത്തിൽ അരുന്ധതി റോയ് പറയുന്നുണ്ട്, ഈ രാജ്യത്തെ സംഘപരിവാറിന് സ്വാധീനമുള്ള കഷ്ണം, ചെറു ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അവരിതിനെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്തുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് എന്ന് അരുന്ധതി റോയ് ഏറ്റവും പുതിയ ഇന്നലെ വന്ന കരുൺ താപ്പറുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. യു പി മുതൽ ഗോവ വരെയുള്ള സ്ഥലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിധി എന്തായിരിക്കും എന്ന് തന്നെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നത്? ആ ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള അറിവ് എവിടെ നിന്ന് നമുക്ക് ലഭിക്കും? അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ അറബി സാഹിത്യം, പ്രത്യേകിച്ച് ആധുനിക അറബി സാഹിത്യം വിവർത്തനത്തിലൂടെ വായിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് അങ്ങനെ അറബി വായിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ഈ അറബി ഇതിൽ നിന്ന് വന്നിട്ടുള്ള വിവർത്തനങ്ങൾ, വിവർത്തന കൃതികൾ ഇംഗ്ലീഷിലും, ഇംഗ്ലീഷിൽ തന്നെയാണ് പ്രധാനമായിട്ടും, മലയാളത്തിൽ കുറച്ചെണ്ണേ വന്നിട്ടുള്ളൂ, ഈ വിവർത്തന കൃതികൾ വായിക്കാറുണ്ട്. അപ്പോൾ മൗത്തുൻ അമലൻ ഷാക്കിലൻ, ഡെത്ത് ഈസ് എ ഹെവി വർക്ക് എന്ന് പറയുന്ന ഒരു സിറിയൻ നോവല്, അറബിയിൽ വന്നിട്ടുള്ള സിറിയൻ നോവലിൻ്റെ പരിഭാഷ ഞാൻ വായിച്ചു. എന്താ വെച്ചാൽ ഇന്ന് സിറിയ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഭയാനകമായ സംഭവങ്ങളുടെ ഇടയിലൂടെയുള്ള മനുഷ്യ ജീവിതത്തെക്കുറിച്ചാണ് ആ നോവൽ പറയുന്നത്. ഒരു കുടുംബത്തിൽ ഒരു വാപ്പ മരിക്കുകയാണ്. ഒരു നഗരത്തിൽ വെച്ചിട്ടാണ്, ആ കുടുംബം നഗരത്തിലാണ് താമസിക്കുന്നത്, നഗരത്തിൽ വെച്ചാണ് മരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് വാപ്പയുടെ ജന്മഗ്രാമത്തിലേക്ക് മയ്യത്ത് കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യണം, കബറടക്കണം, അതാണ് സംഗതി. അപ്പോൾ ഒരു വണ്ടിക്ക് പോവുകയാണെങ്കിൽ ഒരു രണ്ടര മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ടോ എത്താവുന്ന ഒരു സ്ഥലമാണ്, അത്ര ദൂരമുള്ളൂ. അവിടേക്ക് ഈ നിരവധിയായ ചെക്ക് പോസ്റ്റുകൾ, പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും പരിശോധനകൾ കഴിഞ്ഞ് ദിവസങ്ങളെടുത്ത് മകനും മകളും ഭാര്യയും ചേർന്ന് 3-4 പേരുള്ള ആ സംഘം ഈ മയ്യത്തുമായിട്ട് നടത്തുന്ന ഒരു യാത്രയാണ് ആ നോവലിൻ്റെ അടിസ്ഥാനം, ആ നോവലിൻ്റെ പ്രമേയം. ഈ സമീപകാലത്തൊന്നും ഇങ്ങനെ മനസ്സിനെ ഉലച്ച ഒരു നോവൽ ഞാൻ വായിച്ചിട്ടില്ല.
അത് വെറുതെ പറയുന്നതല്ല. കാരണം എന്താണ് സിറിയ പോലെ ഒരു രാജ്യത്ത് നടക്കുന്നത്, അല്ലെങ്കിൽ ഇറാഖ് പോലെ ഒരു രാജ്യത്ത് നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരം രാജ്യങ്ങൾ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാകുന്നത്? ഇതിനെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നോവലാണ്. നിങ്ങൾ ആ നോവൽ വായിച്ചിട്ടുണ്ടോ? അറബി, നിങ്ങൾക്ക് അറബി വായിക്കാൻ അറിയുന്നവർ അറബിയിൽ തന്നെ ആ നോവൽ വായിക്കണം എന്ന് ഞാൻ പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ, ഇന്ന് ലോക സാഹിത്യം തന്നെ ആധുനിക അറബ് സാഹിത്യത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് പലപ്പോഴും അറിയാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ വിവർത്തനങ്ങൾ വരാൻ വൈകുന്നു. ഒറിജിനൽ അറബി വായിച്ച് അത് വിവർത്തനം ചെയ്യുന്നവരുടെ എണ്ണം, അതായത് വിവർത്തനത്തിലുള്ള താല്പര്യം എടുക്കുന്ന ആളുകളുടെ എണ്ണം വേണ്ടത്ര ഇനിയും ആയിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ടാണ്. ഇപ്പോൾ ആധുനിക അറബ് സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ലാസിക് നോവലായിട്ട് പറയുന്നത് മൂഷിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്ന് പറയുന്ന തൊയ്ബ് സാലിഹ് എന്ന് പറയുന്ന സുഡാനിയായ എഴുത്തുകാരൻ്റെ നോവലാണ് മൂഷിമുൽ ഹിജ്റ ഇല ഷിമാൽ എന്ന് പറയുന്ന വടക്കോട്ടുള്ള പലായനം എന്ന് പറയുന്ന നോവലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള, ഞാൻ ചില പേരുകൾ പറയുകയാണ്, ഇങ്ങനെയുള്ള നിരവധിയായ നോവലുകൾ, കവിതകൾ, ഇതൊക്കെ ഇങ്ങനെ അറബ് സാഹിത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സിലബസിൽ, അറബി സിലബസിൽ ഈ പുതിയ സാഹിത്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വരേണ്ടതില്ലേ എന്ന്? കാരണം ഇന്ന് ഒരു ലോക സാഹിത്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ലോക സാഹിത്യം ഇന്ന് സംഭവിക്കുന്നത് അറബി ഭാഷയിലാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വിവർത്തനം ചെയ്ത് കിട്ടുന്ന കൃതികൾ വായിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഒരു വായനക്കാരനെന്ന നിലയ്ക്ക് എനിക്കത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഇറാഖിൽ നിന്ന് വരുന്ന നോവലുകൾ, കഥകൾ, കവിതകൾ, ഇങ്ങനെ നിരവധിയായ രാജ്യങ്ങൾ, മൊറോക്കോയിൽ നിന്ന് വരുന്നത്, ഈജിപ്തിൽ നിന്ന് വരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം മനസ്സിലായി. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ അറബിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന കുറച്ച് വിവർത്തകരുണ്ടായിരിക്കുന്നു. സാഹിത്യകൃതികൾ വിവർത്തനം ചെയ്യുന്ന കുറച്ച് വിവർത്തകരുണ്ടായിട്ടുണ്ട്. ഇപ്പം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ഡോക്ടർ ഷംനാദ് എന്ന് പറയുന്ന ആള് ഏതാണ്ട് ഒരു 12-13 നോവലുകൾ അദ്ദേഹം മലയാളത്തിൽ, അറബിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിൽ അറബ് ലോകത്ത് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഒരേ ഒരാൾക്കേ കിട്ടിയിട്ടുള്ളൂ, ഈജിപ്ഷ്യൻ എഴുത്തുകാരനായിട്ടുള്ള നജീബ് മഹഫൂസിന് മാത്രം. നജീബ് മഹഫൂസിന്റെ രണ്ട് പ്രധാന കൃതികൾ, രണ്ട് പ്രധാന നോവലുകൾ ഷംനാദ് മലയാളത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ അറബ് സാഹിത്യം പഠിക്കുന്ന, അറബി പഠിക്കുന്ന ആളുകൾ ഷംനാദിന്റെ ആ വിവർത്തനങ്ങളെങ്കിലും വായിക്കണം. നിങ്ങൾ ശരിക്കും ഒറിജിനൽ അറബിയിലാണ് വായിക്കേണ്ടത്, അതിന് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് വേണ്ടത്ര മനസ്സിലാവില്ല എങ്കിൽ നിങ്ങൾ ഈ വിവർത്തനങ്ങൾ വായിക്കണം. കാരണം അദ്ദേഹം പുതുതായി ചെയ്ത വിവർത്തനം അൽ ഷുക്കരിയ എന്ന് പറയുന്ന നജീബ് മഹഫൂസിന്റെ വർക്കാണ്. ഇംഗ്ലീഷിൽ ഷുഗർ സ്ട്രീറ്റ് എന്നാണ് അതിൻ്റെ തർജ്ജമ. മലയാളത്തിൽ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അതിൻ്റെ തർജ്ജമ, മിഠായി തെരുവ് എന്നാണ് ആ നോവലിൻ്റെ പേര്. അത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളെ ലൈബ്രറിയിൽ വാങ്ങുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യണം. എങ്ങനെയാണ് നജീബ് മഹഫൂസിനെ പോലെ ഒരാൾ ആ കാലത്ത് എഴുതിയത്, 60s എങ്ങനെയാണ് ആ നോവൽ എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിന് ശ്രമിക്കണം. അതേപോലെ പല മലയാള കൃതികളും ഇപ്പം അറബിയിലേക്ക് പോവാണ്. ബഷീറിൻ്റെ പ്രേമലേഖനം പോലെ, MT നാലുകെട്ട് പോലെ, ഇങ്ങനെയുള്ള പല വർക്കുകളും ഇപ്പം അറബിയിലേക്കും പോകുന്നു. അതായത് നമുക്കറിയാം, ഈ അറബി നാടുകളും മലബാർ കരയും തമ്മിലുള്ള ബന്ധത്തിന് എത്രയോ നൂറ്റാണ്ടുകളുടെ ഇസ്ലാമിനും പിറകിലുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ഭാഷയിൽ ഇപ്പം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബിയിൽ നിന്നുള്ള നോവലുകൾ മലയാളത്തിലേക്ക്, മലയാളത്തിൽ നിന്നുള്ള ചില നോവലുകൾ, അത്ര അധികം വളരെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല, നോവലുകൾ പോകുന്നു. അതേപോലെ ഇബ്രാഹിം ബാദുഷ വാഫി എന്ന് പറയുന്ന ആളാണ് 2019 ഒമാൻകാരിയായ ജൊക അൽ ഹാരിത്തി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ, അവർക്ക് ബുക്കർ സമ്മാനം കിട്ടി. അതേപോലെ അറബ് ലോകത്ത് ആദ്യമായിട്ടൊരു ബുക്കർ സമ്മാനം കിട്ടുകയാണ്, സാഹിത്യത്തിനുള്ള ബുക്കർ സമ്മാനം കിട്ടുകയാണ്. അത് കിട്ടുന്നത് ഒരു എഴുത്തുകാരിക്കാണ്, സ്ത്രീക്കാണ്. ആ നോവൽ ഈ ഇബ്രാഹിം ബാദുഷാൽ വാഫി, അയാൾ അന്ന് ഈ വാഫി കോഴ്സൊക്കെ കഴിഞ്ഞ് വളരെ കുറച്ചായിട്ട് അയാൾ PG പഠിക്കുന്ന കാലത്ത്, അയാൾ ഇപ്പോൾ അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് അത് വിവർത്തനം ചെയ്യാൻ കഴിഞ്ഞു വളരെ നന്നായിട്ട്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാം അവരുടെ. അപ്പം ഇങ്ങനെയുള്ള അറബിയിൽ നിന്നുള്ള നേരിട്ടുള്ള നിരവധി വിവർത്തനങ്ങൾ വരികയാണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന തരത്തിൽ നോവലുകൾ മാത്രം ഇങ്ങനെ അറബിയിൽ നിന്ന് തർജ്ജമ ചെയ്താൽ മതിയോ?
അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പല ചരിത്ര രേഖകളും അറബിയിലുള്ള ചരിത്ര രേഖകൾ. അത് വളരെ ദുഃഖകരമാണ്. ഇപ്പൊ ഗൾഫ് മലബാറിനെ വലിയ തോതിൽ രക്ഷപ്പെടുത്തിയെടുത്തു, അവിടെ പോയിട്ട് ആളുകൾ ജോലി ചെയ്തു. പക്ഷെ ഈ ഗൾഫിന്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യം, നമ്മുടെ എല്ലാ പഴയ മിക്ക പഴയ പള്ളികളും പൊളിച്ചു പണിതു. അതും നല്ല കാര്യമാണ് പുതിയ കാലത്തിന് വേണ്ടി. പക്ഷെ ആ ഓരോ പള്ളിയിലും ഉണ്ടായിരുന്ന നിരവധിയായ രേഖകളും കിതാബുകളും ഇതിന്റെ കൂട്ടത്തിൽ നഷ്ടപ്പെടുകയോ ശ്രദ്ധിക്കപ്പെടാതെ അവഗണിക്കപ്പെടുകയോ ഒക്കെ ചെയ്തു. അങ്ങനെ കുറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു മലബാറിൽ. അത് പലതും ചരിത്ര രേഖകളായിരുന്നു എന്നതാണ് വസ്തുത. ഏതായാലും ഇന്ന് അവശേഷിക്കുന്ന അത്തരം രേഖകൾ ശേഖരിക്കാനും അത് മലയാളത്തിലാക്കാനും അല്ലെങ്കിൽ ഇംഗ്ലീഷിലാക്കാനും അങ്ങനെയുള്ള ഒരു ലൈബ്രറിയുടെ ഒരു ഭാഗം ഇങ്ങനെ ആക്കാൻ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികളും അറബി പഠിപ്പിക്കുന്ന അധ്യാപകരും തയ്യാറാകണം. അങ്ങനെയുള്ള ഒരു ആർക്കൈവ്, അത് ഈ കോളേജിലായാലും ബുക്കാരി കോളേജിലായാലും ഇത്തരത്തിലുള്ള എല്ലാ കോളേജുകളിലും ഇങ്ങനെയുള്ള കൂട്ടായ, നിങ്ങൾ കോളേജുകാർ തമ്മിൽ തമ്മിൽ വിദ്യാർത്ഥികളൊക്കെ സഹകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നമ്മുടെ ചരിത്ര രേഖകളുടെ വിവർത്തനം, അതായത് അറബി അറിയാത്തവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ കാലത്തും അറബിയിൽ എഴുതപ്പെട്ടിട്ടുള്ള രേഖകളുടെ വിവർത്തനം നടത്താനും, അത് ഇപ്പം പി ജിക്ക് പഠിക്കുന്ന കുട്ടികളോ മുതിർന്ന വിദ്യാർത്ഥികൾ അവരെ അതിൻ്റെ താഴെയുള്ള ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ മറ്റു രീതിയിൽ സഹായിച്ചുകൊണ്ടും ഒക്കെ ചെയ്ത് ഒരു ആർക്കൈവ് പോലെ, ഇന്ന് സർക്കാരിൻ്റെ കീഴിലുള്ള ചരിത്ര ആർക്കൈവുകൾ പോലെ ആർക്കൈവുകൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയണം, കഴിയും എന്നെനിക്ക് ഉറപ്പാണ്. കാരണം ആ ഭാഷയിലുള്ള അറിവ് തന്നെയാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഈ പരിഭാഷകളിലൂടെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയുമെല്ലാം നിങ്ങൾക്ക്, കാരണം ഞാൻ ഈ പറഞ്ഞ അറബി ഭാഷയിലുള്ള അറിവ് ഉപയോഗപ്പെടുത്തി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ ചരിത്രത്തിലേറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് മാറുക എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട രീതിയിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്കൊന്നും കാര്യമായ യാതൊരു അംഗീകാരവും ഇവിടെ കിട്ടാറുമില്ല. ഇപ്പോൾ മലബാർ കലാപത്തെക്കുറിച്ച് പല ആളുകളും പലതരത്തിൽ എഴുതുകയും നിരവധി, ഇപ്പോൾ മലബാർ കലാപത്തിൻ്റെ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി പല പുസ്തകങ്ങളും വന്നു. പക്ഷേ ഇവരെല്ലാം ഈ AK കോഡൂർ എന്ന് പറയുന്ന, AK അലവിക്കുട്ടി കോഡൂർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ് പലരുടെയും ഒരു മെറ്റീരിയൽ. പലരും അതിനെ അടിസ്ഥാനപ്പെടുത്തി, പല ആളുകളും അതിന് കടപ്പാട് പറയുന്നുണ്ട്, ചിലർ കടപ്പാട് പറയാതെയും ആ പുസ്തകത്തിലുള്ള പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ അലവിക്കുട്ടി കോഡൂർ, AK കോഡൂർ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് യാതൊരുവിധ പരിഗണനയും കിട്ടിയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പിറക്കാനൊക്കെ പിടിച്ചുവലി ഈ 100-ാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ തൻ്റെ താല്പര്യം കൊണ്ട് മാത്രം ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്ന വലിയ വലിയ ആളുകളും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ട്. ഇവരെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചരിത്രവും സാഹിത്യവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നിങ്ങളെപ്പോലെയുള്ളവർ തുടക്കമിടണം. നിങ്ങൾക്കതിന് സാധിക്കും. തുടക്കമിടുക മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ആർക്കൈവുകൾ, രേഖകൾ, ഇപ്പോൾ ഞാൻ ഗൾഫിലൊക്കെ പല സംഘടനയിലുള്ള ആളുകളും നമ്മൾ ഗൾഫിലേക്ക് പോയതിൻ്റെ ചരിത്രം രേഖപ്പെടുത്താൻ അവരോട്, ആ സംഘടനകളോട് പറയുമ്പോൾ അവരൊന്നും അതിൽ താല്പര്യം കാണിക്കാറില്ല. ഇപ്പം എന്ത് സംഭവിച്ചു വിചാരിച്ചാൽ, ഗൾഫിലേക്കുള്ള മലയാളിയുടെ ഈ പ്രവാസത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരാൾ മെനക്കെട്ടാൽ ഒരു സാധനം ഒരു തരുമ്പോൾ ഒരു നോട്ടീസ് പോലും കിട്ടാനില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മലബാർ ചരിത്രത്തിന് തന്നെ ഈ പറഞ്ഞ അവസ്ഥ വരും. അത് വരാതിരിക്കുവാൻ അറബി ഭാഷയിലും ചരിത്രത്തിലും അത്തരം പാരമ്പര്യങ്ങളെക്കുറിച്ച് കൂടി അറിയുകയും പഠിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാകണം. ഞാൻ പറയുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം. അതിന് നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്കതിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങളുടെ താല്പര്യമാണ് അതിനകത്ത് ഏക കാര്യം. അങ്ങനെ നിങ്ങൾക്ക് കഴിയട്ടെ, അതിനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.